ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ ജേണൽ വരുന്ന ഒരു ഹോളിവുഡ് മൂവിയാണ് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ ഈ ഒരു സിനിമ ഞാനിന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണമുണ്ട് സോ കാരണം പറയുന്നതിന് മുമ്പ് അത് ഏത് മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം എ വാൽക്കമിങ് ദ ടോം സ്റ്റോൺസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് ടു തൗസൻഡ് ഫോർട്ടീനിൽ റിലീസ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നായകനായിട്ടുള്ള എനിക്ക് ഫേവറേറ്റ് ഒരു ആക്ടറാണ് ലൈം നെൻസൺ പുള്ളിക്കാന്റെ ടേക്കൺ എന്ന് പറഞ്ഞ മൂവി കണ്ടതിന് ശേഷം ഗ്രേ ഗ്രേ എന്ന് പറയുന്ന സിനിമയാണോ ഒരു സർവൈബൽ മൂവിയുണ്ട് സോ ആ ഒരു മൂവിയും കണ്ടതിന് ശേഷം അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു ആക്ടറായിരുന്നു ഈ ഒരു ലൈം എന്ന് പറയുന്നത് പുള്ളിക്കാൻ്റെ ഫുൾ ടോട്ടൽ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണ് ഈ ഒരു മൂവി അപ്പോൾ ഈ ഒരു മൂവി ഞാനിന്ന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ബേസിക് കാരണമെന്ന് പറയുന്നത് ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും വളരെ വലിയ രീതിയിലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു മൂവി നമുക്ക് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നോക്കാം ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ അവിടെ അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ നമ്മുടെ കഥ നായകനൊരു പോലീസ് ഓഫീസറാണ് പുള്ളിക്കാരന് റിട്ടയർ ആയതിന് ശേഷം ഫുൾ ഈ ഒരു ആൽക്കഹോളിന് അഡിക്റ്റായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പൃഥ്വിരാജ് മെമ്മറീസിൽ നടക്കുന്ന പോലെ ആൽക്കോഹോളിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ആൽഹഹോളിക് ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഫ്രണ്ട് ഒരു കാര്യം പറയുന്നത് അതായത് എൻ്റെ ബ്രദറ് ഒരു ചെറിയൊരു ഇഷ്യൂവിലാണ് ഈ ഒരു മയക്കുമരുന്ന് കടത്തും ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവനെ നീ ഒന്ന് പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ വേണം പറയുന്നത് എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം എൻ്റെ വൈഫിനെ ഒരാൾ തട്ടിക്കൊണ്ട് പോയി അത് ആരാണെന്നൊരു കാര്യം അറിയില്ല അതൊരു ടീമാണോ ഒരാളാണോ ഒന്നും അറിയില്ല സോ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു ഞാൻ ചോദിച്ച പൈസ കൊടുത്തു ബട്ട് എൻ്റെ വൈഫിന് എനിക്ക് കിട്ടിയത് പീസ് പീസ് ആക്കി കട്ട് ചെയ്ത് ബേഗിനുള്ളിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ അവർ കൊന്നു കളഞ്ഞു എൻ്റെ വൈഫിന് അതും വളരെ ക്രൂരമായിട്ടുള്ള അവസ്ഥയിൽ കൊന്നു കളഞ്ഞു അപ്പോൾ അത് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല സോ അതാരാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് എൻ്റെ അടുത്തൊന്ന് കൊണ്ട് തരണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആദ്യം നമ്മുടെ കഥാനായകൻ എതിർക്കുന്നുണ്ട് റിട്ടയർ റിട്ടയറായി ഒരുപാട് വയസ്സായാലും അപ്പോൾ ഇനി വേണ്ട എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫൈനലി ഇവനെ കൺവീൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നായകനെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അവനാരാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു പ്ലാനിൽ നമ്മുടെ കഥാനായകൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഇതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചോ അതൊരാളാണോ അല്ലെങ്കിൽ ഒരു കൂട്ടമാണോ ഫൈനലി കണ്ടുപിടിച്ചിട്ട് ഇപ്പം അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ ഇതിനുള്ളിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളെ റിവീൽ ചെയ്യുന്നതാണ് എ വാൽക്കം ആ ടോംസ്റ്റേ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും പോകാം സിനിമയുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ സിനിമയുടെ സ്റ്റോറിയാണ് ഇതൊരു നോവലിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു നയൻറ്റീൻ നയൻറ്റി വൺ കാലഘട്ടത്തിൽ നടക്കുന്നൊരു സ്റ്റോറി ആയിട്ടാണ് നമുക്ക് ചിത്രീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ നയൻറ്റീൻ നയൻറ്റി ടുവിൽ ഈ ഒരു സിനിമ ഈ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആണ് ടു തൗസൻഡ് ഫോർട്ടീനിൽ ആ ഒരു നോവലിനെ ബേസ് ചെയ്ത് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ബോറിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് നമുക്ക് ലൂ പോളോ കാര്യങ്ങളോ ഒന്നും തട്ടാത്ത രീതിയിൽ ഒരു നോർമൽ ലെവലിൽ ഒരു ത്രില്ലർ പ്രേമികളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് സോ അതിൽ നല്ലൊരു ഡയറക്ഷനാണ് സിനിമയ്ക്ക് പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ സിനിമയെ സ്ക്രീൻപ്ലേ ലെവലിൽ കൊണ്ടുപോയിരിക്കുന്നതും വളരെ രസകരമായിട്ട് ഒരു ആകാംക്ഷ തരുന്ന രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയിൽ അടുത്തെന്ത് ഒരു എക്സ്പീരിയൻസിൽ നമ്മളിങ്ങനെ ത്രില്ലടി അടിച്ച് എൻഡ് വരയ്ക്കും നമ്മൾ കണ്ടുപോകുന്നുണ്ട് ഒരു ആകാംക്ഷ നമുക്കുള്ളിൽ നിറയ്ക്കുന്നുണ്ട് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സിനിമയുടെ മേക്കിംഗ് ഉറപ്പായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വളരെ രസകരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ത്രില്ലർ കാര്യങ്ങളാണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഒക്കെ തന്നെ മറ്റൊരു കാര്യം സിനിമയുടെ ിങ്ങ് വളരെ രസകരമായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്തെടുത്തിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു മൂവിയിൽ അടുത്തു പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം സിനിമയുടെ പെർഫോമൻസ് ആണ് പെർഫോം ചെയ്തിരിക്കുന്ന ആക്ടേഴ്സുകളാണ് അവരും ഈ ഒരു സിനിമയിലെ പ്രേക്ഷകരെ ടച്ച് ചെയ്യിപ്പിച്ച് ഈ സിനിമയ്ക്കൊപ്പം ട്രാവൽ ചെയ്യിപ്പിച്ച് ഒരു പ്രധാന ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് ലെമിനേസൺ ആണെങ്കിലും ആര് തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ എല്ലാവരും നല്ല രീതിയിലൊരു പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ട് സോ ഏകദേശം അവരുടെ പെർഫോമൻസിൽ കൂടിയാണ് സിനിമ നമ്മൾ കണ്ടുപോകുന്നത് എന്ത് വരും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നത് ബട്ട് ഈ ഒരു സിനിമയിലെ നെഗറ്റീവ് എന്ന് പറയാനുള്ള ഒരു കാര്യം ഇത് ഇഷ്ടപ്പെടണമെന്നില്ല എസ്പെഷ്യലി ഈ ഒരു സ്ലോ ഡ്രാമ ലെവലിൽ വരുന്ന ത്രില്ലർ മൂവീസുകൾ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും ബട്ട് അല്ലാത്ത രീതിൽ വളരെ ഫാസ്റ്റായിട്ട് ത്രില്ലായിട്ട് ഏതുപോലത്തെ സിനിമ പോലെ ഈ ഒരു മാർവൽ സിനിമ പോലെ പിന്നെ അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സിനിമ ഒരിക്കലും കാണാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സിനിമ കാണരുത് എന്നുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്നിരുന്ന് സമാധാനമായിട്ട് ആസ്വദിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണിത് ഈ ഒരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സീൻസിനനുസരിച്ച് ആ ഒരു ഇമോഷൻ ആ ഒരു കാര്യങ്ങൾക്ക് അനുസരിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടും വളരെ വലിയ രീതിയിൽ നമുക്കൊരു പ്രസൻസ് തരുന്നുണ്ട് സിനിമയിൽ ആ ഒരു ഫീലിങ് നമുക്കുള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട് സോ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ബെറ്ററാണ് ഈ ഒരു സിനിമയിൽ വലിയൊരു ഹൈപ്പിൽ വരുന്നില്ലെങ്കിലും ഒരു ആവറേജ് ലെവൽ എല്ലാം ബെറ്ററാണ് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് നഷ്ടമായി പോയാ എന്നുള്ളൊരു കാര്യം ഒരിക്കലും നമ്മൾ പറയില്ല അത് ഞാൻ സൂചിപ്പിക്കാം സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരി വീണ്ടും സന്ദിപ്പോ അന്ഡൽദാൻ ബനസീം സാനിംഗ് ഓഫ് ലവ് യു ആൾ ടാറ്റാ ടേക്ക് സ്റ്റേ ഹോം ടാറ്റാ ബൈ പി ഗൈസ് ടി എസ് ലവ് ലവ്യു ആൾ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കമ്മഡിയിൽ ലീവിയ ലവ് യു ആൾ